മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ മായാത്ത കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ എഴുത്തുകാരനായിരുന്നു ബി ആർ പ്രസാദ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ അതുല്യ പ്രതിഭ, കുട്ടനാടിന്റെ സ്വകാര്യ അഹങ്കാരം, ബി ആർ വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം. നാടകരചയിതാവ്, സംവിധായകൻ, നോവലിസ്റ്റ്, കവി, ടെലിവിഷൻ അവതാരകൻ, ചലച്ചിത്ര ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, പ്രഭാഷകൻ തുടങ്ങി പകരം വയ്ക്കാനാവാത്ത അതുല്യ പ്രതിഭ. കുട്ടനാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം ബി ആർ പ്രസാദ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം. കുട്ടനാട്ടിലെ ചേറ്റിൽ അമർത്തിച്ചവുട്ടി നടക്കാൻ ഇഷ്ടപ്പെട്ടൊരാൾ, തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച നാട്ടിൻപുറത്തിൻ്റെ നന്മകളെ ഒരു പിശുക്കും കൂടാതെ ആസ്വാദകരിലേക്ക് പകർന്നു നൽകിയ എഴുത്തുകാരൻ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, കേരനിരകളാടുന്നൊരു ഹരിതചാരു തീരം, പൊന്നോട് പൂവായി, ഒന്നാം കിളി പൊന്നാൺകിളി തുടങ്ങി മറക്കാനാവാത്ത എത്രയെത്ര ഗാനങ്ങൾ. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ നാടകം എഴുതി തുടങ്ങിയ ബി ആറിൻ്റെ തൂലികയിൽ നിന്ന് പിന്നീട് പിറവിയെടുത്തതൊക്കെയും ചർച്ച ചെയ്യപ്പെട്ടു. ഷട്കാല ഗോവിന്ദമാരാരിലൂടെ അരങ്ങുണർന്ന നാളുകൾ. പിന്നീട് ചലച്ചിത്ര ഗാനരചയിതാവായും സഹസംവിധായകനായും തിരക്കഥാകൃത്തായും നടനായും ബി ആർ മലയാളി മനസ്സിൽ പ്രതിഷ്ഠ നേടി. രോഗദുരിതങ്ങളുടെ കരകാണാക്കടലിൽ മുങ്ങിപ്പോയെങ്കിലും ചന്ദ്രോത്സവം എന്ന മുത്തുമായാണ് ബി ആർ തിരിച്ചു വന്നത്. ആദ്യ നോവലിൻ്റെ പ്രകാശന ചടങ്ങിന് ശേഷം പണ്ടേ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രിയമാനസത്തിൻ്റെ രചനയിലേക്ക്. പക്ഷേ അവസാനാധ്യായം എഴുതി പൂർത്തിയാക്കും മുമ്പേ 2023 ജനുവരി 4 ബി ആർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നോവൽ പൂർത്തിയാക്കാനുള്ള ചരിത്ര നിയോഗം മകൾ ഇള പ്രസാദിനായിരുന്നു. നോവലിലെ കഥാനായകൻ ഉണ്ണായി വാര്യരെ പോലെയായിരുന്നു ബി ആർ എന്ന് ഭാര്യ വിധു പ്രസാദ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പറയുന്നുണ്ട്. രണ്ടുപേരും തങ്ങളുടെ കൃതി ആടിക്കാണാതെയാണ് യാത്രയായത്. ചലച്ചിത്രങ്ങൾക്കും ആൽബങ്ങൾക്കും നാടകങ്ങൾക്കുമൊക്കെയായി 200-ലധികം ഗാനങ്ങൾ ബി ആർ പ്രസാദ് രചിച്ചിട്ടുണ്ട്. ആ തൂലികത്തുമ്പിൽ നിന്ന് പിറന്നതൊക്കെയും ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അച്ഛൻ എഴുതി മകൾ പൂർത്തിയാക്കിയ പ്രിയമാനസവും മലയാളക്കര ഏറ്റെടുക്കും. ബി ആർ പ്രസാദ് എന്ന അതുല്യ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കെ സി ബി ന്യൂസിൻ്റെ സാദര പ്രണാമം.